നമസ്കാരം മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെ കഥ എല്ലാവർക്കും സുപരിചിതമാണ് ഗർഭസ്ഥ ശിശുവായിരിക്കെ ചക്രവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയും തിരിച്ച് കടക്കാനുള്ള വിദ്യ അറിയാത്തതിനാൽ കൗരവ മഹാരഥികളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടുവെന്നും നമ്മൾക്കറിയാം എന്നാൽ എന്താണ് ചക്രവ്യൂഹം അഭിമന്യു എങ്ങനെയാണ് ആ വ്യൂഹം വേദിച്ചത് ചക്രവ്യൂഹത്തിനകത്ത് എന്താണ് സംഭവിച്ചത് ഇക്കാര്യങ്ങൾ കുറച്ചു പേർക്കെങ്കിലും നിശ്ചയമുണ്ടാകില്ല പലയിടത്തു നിന്നും വായിച്ചറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം ഏറ്റവും അപകടകരവും ആക്രമോത്മകവുമായ ഒരു സേനാ വിന്യാസമാണ് ചക്രവ്യൂഹം ഒരു ചക്രത്തിന്റെ ആകൃതിയിൽ പല വലയങ്ങളായി പടയാളികളും യോദ്ധാക്കളും വിന്യസിക്കപ്പെടുന്നു വ്യൂഹത്തിന്റെ അകവും പുറവുമുള്ള പടയാളികളും മഹാരഥന്മാരും ഒരു ഭ്രമണപഥത്തിൽ നിന്ന് പോലെ കറങ്ങിക്കൊണ്ടിരിക്കും എതിരാളികൾ ഒരേ ദിശയിൽ യുദ്ധം ചെയ്യേണ്ടി വരികയും അവരുടെ എതിരാളികൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും ആരെങ്കിലും ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടന്നാൽ വ്യൂഹത്തിന്റെ കവാടങ്ങൾ കൂടുതൽ ഇടുങ്ങുകയും പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞു പോകുകയും ചെയ്യും അതിനാൽ ഒരിക്കൽ നിർമ്മിക്കപ്പെട്ടാൽ ചക്രവ്യൂഹം ഭേദിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യവുമായിരുന്നു മഹാഭാരത യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം ദ്രോണാചാര്യർ ചക്രവ്യൂഹം ചമച്ച് പാണ്ഡവ സൈന്യത്തെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി ചക്രവ്യൂഹം ഭേദിക്കാൻ അറിയാമായിരുന്ന അർജുനനെ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം സംസദ് ഭഗന്മാർ യുദ്ധഭൂമിയിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് തുടർന്ന് പതിനാറ് വയസ്സ് മാത്രമുണ്ടായിരുന്ന അഭിമന്യു ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ചക്രവ്യൂഹം തകർത്ത് അഭിമന്യു ഉള്ളിൽ കടക്കുമ്പോൾ ഭീമന്റെയും ഘടോൽക്കജയന്റെയും നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യം അനുഗമിക്കുക എന്നതായിരുന്നു പദ്ധതി തുടർന്ന് ശരമാരി വർഷിച്ച് ദ്രോണർ നിലയുറപ്പിച്ച ചക്രവ്യൂഹത്തെ തകർത്തെറിഞ്ഞ് അഭിമന്യു ഉള്ളിൽ കടക്കുകയാണ് ചെയ്തത് പിന്നാലെ പാഞ്ഞെത്തിയ ഭീമനെയും പാണ്ഡവ സൈന്യത്തെയും സിദ്ധുരാജാവും കൗരവരുടെ സഹോദരി ഭർത്താവുമായ ജയന്ദ്രഥൻ തടഞ്ഞു കിണഞ്ഞു ശ്രമിച്ചിട്ടും ജയന്ദ്രഥന്റെ കനത്ത പ്രതിരോധം തകർക്കാൻ അവർക്കായില്ല നിമിഷങ്ങൾക്കുള്ളിൽ അഭിമന്യു തകർത്ത ചക്രവ്യൂഹ ഭാഗം അടയ്ക്കപ്പെട്ടു ഇതേ സമയം ക്ഷത്ത് കനത്ത ആൾനാശം വരുത്തി അഭിമന്യു വ്യൂഹത്തിന്റെ കൂടുതൽ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമായിരുന്നു അഭിമന്യു തകർക്കുന്ന ഭാഗം നിമിഷങ്ങൾക്കുള്ളിൽ പുനർവിന്യസിക്കപ്പെടുകയും ചക്രവ്യൂഹത്തിന്റെ ഹൃദയഭാഗത്ത് അദ്ദേഹം എത്തിയപ്പോഴേക്കും വ്യൂഹം പൂർവ്വസ്ഥിതിയിൽ ആകുകയും ചെയ്തു തുടർന്ന് തന്നോട് ഏറ്റുമുട്ടിയ ശല്യരുടെ പുത്രനായ രഘുമരഥൻ ഭഗദത്തൻ സുദക്ഷിണൻ വികർണൻ ദുർമർശനൻ ചിത്രസനൻ എന്നീ വില്ലാളി വീരന്മാരെ അഭിമന്യു കാലപുരിക്കയച്ചു കൗരവപക്ഷത്തെ പ്രധാനികളിലൊരാളായ ബൃഹത് ബലൻ ഹൃദയം പിളർന്ന് മരിച്ചു വീണു അഭിമന്യുവിനോട് ഏറ്റുമുട്ടിയ കർണന് മാരകമായി മുറിവേൽക്കുകയും ദുഃശാസനൻ ബോധമറ്റ് നിലത്ത് വീഴുകയും ചെയ്തു ദ്രോണർ ക്രിബർ എന്നീ ആചാര്യന്മാരോടും ശല്യരോടും അഭിമന്യു നിർത്താതെ യുദ്ധം ചെയ്തു അദ്ദേഹത്തിന്റെ നിരവധി ദിവ്യാസ്ത്രങ്ങൾ കൗരവസേനയെ കൊന്നൊടുക്കുകയാണ് ചെയ്തത് അഭിമന്യുവിന്റെ അസ്ത്രവേഗത്തെ തടയാൻ അവർക്കാർക്കുമായില്ല ദുര്യോധനന്റെ അരുമപുത്രൻ ലക്ഷ്മണൻ ഇതേ സമയം അഭിമന്യുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തു സമപ്രായക്കാരായ ആ രണ്ടുപേരും തമ്മിൽ ഘോരയുദ്ധം നടന്നു ഒടുവിൽ അഭിമന്യുവിന്റെ ഒരു ദിവ്യാസ്ത്രത്താൽ ശിരസേറ്റ ലക്ഷ്മണൻ പോർക്കളത്തിൽ മരിച്ചു വീഴുകയാണ് ചെയ്തത് കോപാധനായ ദുര്യോധനൻ അഭിമന്യുവിനെ എങ്ങനെയും വധിക്കാൻ നിർദ്ദേശം കൊടുത്തു തുടർന്ന് കർണൻ പിന്നിൽ നിന്നും അമ്പേത് അഭിമന്യുവിന്റെ വില്ല് ഖണ്ഡിച്ചു ദ്രോണർ അവന്റെ രഥത്തിലെ കുതിരകളെ കൊന്നു പാഞ്ഞു വന്ന ശല്യർ തേരാളിയായിരുന്ന സുമരതനെ അടിച്ചു കൊന്നു തേരിൽ നിന്നും താഴെ വീണ അഭിമന്യു വാളും രഥചക്രവുമായി യുദ്ധം തുടരുകയും നിരവധി പടയാളികളെ കൊല്ലുകയും ചെയ്തു വീണ്ടും ദ്രോണർ അംബേത് അവന്റെ വാൾ തെറുപ്പിച്ചു കളയുകയും തേർചക്രം കർണൻ ഒരസ്ത്രത്താൽ കളയുകയും ചെയ്തു നിരായുദ്ധനായ അഭിമന്യുവിനെ നേരിടാൻ ദുഃശാസന പുത്രനായ ഭരതൻ എത്തി ദീർഘനേരം നീണ്ടുനിന്ന മല്ലിയുദ്ധത്തിനൊടുവിൽ രണ്ടുപേരും ബോധരഹിതരായി നിലത്തു വീണു ആദ്യം ബോധം വീണ ഭരതൻ ചാടി എഴുന്നേറ്റ് ഒരു കഥ കൊണ്ട് അഭിമന്യുവിനെ തലക്കടിച്ച് കൊന്നുകളഞ്ഞു ധീരനായ ആ യുവാവ് ശിരസ് തകർക്കപ്പെട്ട് മരണമടഞ്ഞു മഹാഭാരത യുദ്ധത്തിലെ ആദ്യ അധർമ്മ പ്രവൃത്തിയായി അഭിമന്യുവിന്റെ മരണം പറയപ്പെടുന്നു ഇതേ തുടർന്നാണ് ഏതു വിധേയനെയും കൗരവരെ വധിക്കുക എന്ന തീരുമാനം പാണ്ഡവപക്ഷവും കൈക്കൊണ്ടത് തത്തുമസ്